മുനമ്പം വിഷയത്തിൽ സമസ്തയുടെ നിലപാട് വ്യക്തമാകുകയാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്നാണ് സമസ്ത മുഖപത്രം പറയുന്നത്. വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ളതല്ല, മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്കയുണ്ടാക്കുന്നുവെന്നും സമസ്ത മുഖപത്രം പറയുന്നു. മുനമ്പത്ത് താമസിക്കുന്നവർക്ക് പകരം ഭൂമി നൽകണമെന്നാണ് ഇന്നലെ സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം ആവശ്യപ്പെട്ടത്. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അവിടെ കുടിയിരിക്കുന്ന കുടിയാന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഉപത്തിന് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ്, ആ പാവങ്ങളെ രക്ഷിക്കണം, ആ പാവങ്ങളെ രക്ഷിക്കണം. അവർ നിരപരാധികളാണ്. ആരോടാ പൈസ, ആർക്കാ പൈസ കൊടുത്തുവെച്ചാൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. ഷഹീദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നുണ്ട്. ഷഹീദ്, ഇപ്പോൾ ഇന്നലെയാണ് ഉമർ ഫൈസി മുഖത്തിൻ്റെ പ്രതികരണം വന്നത്. ലീഗ് അടക്കമുള്ള സംഘടനകൾക്ക് വിമർശനമാണ്, അതായത് അവരൊരു ഇക്കാര്യത്തിലൊരു കടുത്ത നിലപാട് എടുക്കുന്നില്ല എന്നായിരിക്കാം സമസ്ത കരുതുന്നത്. എന്താണ് സമസ്ത പറയുന്നത്? മുനമ്പത്തെ ജനങ്ങൾക്ക് മറ്റൊരു ഭൂമി നൽകണമെന്ന് പറയുമ്പോഴും മുനമ്പത്തേത് അല്ലെങ്കിൽ അവിടെ ഒരു കുടിയിറക്ക് വേണമെന്ന് കൂടിയല്ലേ സമസ്ത പറയുന്നത്? അതിവിഷ, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രാഥമികമായും സമസ്ത മുന്നോട്ട് വെക്കുന്നത് വിവാദമായ മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമി തന്നെയാണെന്നുള്ളതാണ്. അതായത് പല അഭിപ്രായങ്ങളും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് കൈമാറ്റം ചെയ്യുന്നതിനോ അത് മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കുന്നതിനോ തടസ്സമില്ല എന്നൊരു വാദം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിനെ ആദ്യമായി തന്നെ അത് അവർ നിഷേധിക്കുകയാണ്, സമസ്ത നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അത് വഖഫ് ഭൂമി തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പല വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായും ഈ ഭൂമി ആ കാലത്ത് 1950 കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിന് ആണ് വഖഫായി നൽകിയത്. അത് കൈകാര്യം ചെയ്യുന്നതിന് ഫറൂഖ് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി. അത് നിയമവിരുദ്ധമായി ആ ഭൂമി വിൽപ്പന നടത്തി. അങ്ങനെ ഫറൂഖ് കോളേജ് വിൽപ്പന നടത്തിയ ആ ഭൂമി വാങ്ങിയ ആളുകളാണ് പലരും അവിടെ ഇപ്പോൾ കുടിയാന്മാരായി അവിടെയുള്ള പാവപ്പെട്ട ആളുകളായി തൊഴിലാളികളായി താമസിക്കുന്ന ആളുകളായിട്ടുള്ളത്. അത് വീഴ്ച സംഭവിച്ചത് ഫറൂഖ് കോളേജിനാണ്. അതുകൊണ്ട് തന്നെ ഫറൂഖ് കോളേജ് ആ ഭൂമി അവർക്ക് പകരം തിരിച്ച് പണം നൽകി മറ്റൊരു ഭൂമി കണ്ടെത്തണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നീതിയുക്തമായ ചില ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിയമപരമായ ഭാഗത്ത് ഉണ്ടാകണമെന്ന് സമസ്ത ആവശ്യപ്പെടുന്നു. അതായത് അവരെ നിരുപാധികം കുടിയിറക്കണമെന്നും അവരെ അവിടെ നിന്ന് മാറ്റണമെന്നല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് അവർക്ക് മുമ്പ് നൽകിയ വഖഫ് ഭൂമി വിൽപ്പന നടത്തിയ ആ നടപടി അത് ചെയ്ത ഫറൂഖ് കോളേജിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അവർ തെറ്റുകാരാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. അതിന് പകരം ഇപ്പോൾ അവിടെ വലിയ തോതിൽ ആ ഭൂമിയിൽ സാധാരണ മനുഷ്യർ മാത്രമല്ല അവിടെ റിസോർട്ട് മാഫിയ അവിടെ ഉണ്ട് എന്ന് സംസ്ഥ ആരോപിക്കുന്നുണ്ട്. ഇന്നലെ ഉമർ ഫൈസി മുഖം അക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. റിസോർട്ട് മാഫിയകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ വലിയ സമര സമ്മർദ്ദ തന്ത്രമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയ നേതാക്കൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു ഗുരുതരമായ വിമർശനം അവർ മുന്നോട്ട് വെക്കുന്നു. പ്രത്യേകിച്ചും സൂചിപ്പിച്ചതുപോലെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും അവർക്ക് പിന്തുണയായി ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെയും വിമർശനം ഇപ്പോൾ ഉമർ ഫൈസിയും ഇപ്പോൾ സമസ്ത മുഖപത്രവും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുസ്ലിം ലീഗ് മുസ്ലിം സംഘടനയുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ ഇത് നിയമപരമായി ഉള്ള ഇപ്പോൾ കോടതിയിൽ വ്യവഹാരം നടക്കുന്നുണ്ട്, അതിന് പുറത്ത് ഒരു രാഷ്ട്രീയമായ ഒരു സമവായം ഉണ്ടാക്കി പരിഹരിക്കണം എന്നുള്ളൊരു നിലപാടാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇതിനെ ഇപ്പോൾ സമസ്ത ചോദ്യം ചെയ്യുകയാണ്. ഉമർ ഫൈസി അത് ചോദ്യം ചെയ്യുന്നു. അതായത് രാഷ്ട്രീയക്കാർക്ക് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നത്, അതിന് പകരം ആ രീതിയിലുള്ള നീതിയുക്തമായ നിയമപരമായ വഴികളിലൂടെയാണ് അത് പരിഹരിക്കേണ്ടത്, വഖഫ് ഭൂമി ആ രീതിയിലുള്ള ഇടപെടലാണ് നടത്തേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം കൂടി. അല്ല ഷഹീദ്, ഇപ്പോൾ മുൻപത്തെ വിഷയത്തിൽ ഈ നിലപാട് പറയുമ്പോൾ മറ്റിടങ്ങളിൽ കൂടി വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് കിട്ടിയ ആളുകളുണ്ടല്ലോ, അവിടെയുമൊക്കെ സമസ്തയ്ക്ക് ഇതേ അഭിപ്രായം തന്നെയാണോ? ദിവിഷ്, അക്കാര്യത്തിലൊക്കെ ഇനി വ്യക്തമായ അഭിപ്രായങ്ങൾ നിലപാടുകളൊക്കെ ഓരോന്നും ഓരോ വ്യത്യസ്തമായ കേസുകളായിരിക്കും, വ്യത്യസ്തമായ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിലപാടുകൾ അവർ പറയേണ്ടതുണ്ട്. ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മുനമ്പത്തുണ്ടായ ഒരു 404 ഏക്കർ ഭൂമി ഈ വിവാദമായ വിഷയത്തിൽ അവിടെ സാധാരണക്കാരായ മനുഷ്യർ മാത്രമല്ല അവർ ചൂണ്ടിക്കാണിക്കുന്നതാണ്, റിസോർട്ട് മാഫിയ ഒരു 10-60 റിസോർട്ടുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ വലിയ വിവാദം അതിലുണ്ടായിരിക്കുന്നത്. അവർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റാണ് ഇത് വിൽപ്പന നടത്തിയത്. അത് നിയമവിരുദ്ധമായി കണ്ടെത്തി അത് തിരിച്ചുപിടിക്കാനുള്ള നടപടി എടുക്കുന്നതിന് പകരം ഇപ്പോൾ അവിടെ താമസക്കാരെ മുൻനിർത്തിക്കൊണ്ട് ഒരു സമരം നടത്തുകയാണ്. അതിന് പിന്നിലൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട്, അതിനൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്നുള്ള വിമർശനം കൂടി അവർ ചൂണ്ടിക്കാണിക്കും. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് വേറെ വഴിയില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തെ കൂടിയാണ് ഇപ്പോൾ സമസ്ത ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ സംസ്ഥയുടെ പ്രതിനിധി കൂടി ഉൾപ്പെടുന്ന ഒരു യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നത്. ആ യോഗത്തിന് ശേഷമാണ് ലീഗ് നേതൃത്വം ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. പക്ഷേ